ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ്. എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സുഖമാണോ? അപ്പൊ ഇന്ന് വീക്കെൻഡിന് ശേഷം വരുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പുതിയ കുർത്തീസ് നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 4 to 5 കാറ്റലോഗ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ആണ്, വെരി ഈസി ആണ് കേട്ടോ. നമുക്ക് ആരോടും ഒന്നും റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം. അതിനകത്ത് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസോ ഓർഡർ ഐ ഡി കിട്ടാതെ വരുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേക്ക് വിളിച്ചാൽ മതി, എനി ടൈം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി വെബ്സൈറ്റ് തീരെ അറിയില്ല, പേയ്മെൻ്റ് ഒന്നും അറിയില്ല എന്നുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പിലേക്ക് അയക്കണം. ഒത്തിരി പേരും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു മെസ്സേജ് അയക്കും, സൈസ് പറയത്തില്ല. അപ്പം വീണ്ടും നമ്മൾ സൈസ് ചോദിക്കണം, അതിൻ്റെ റിപ്ലൈ വരുമ്പോഴത്തേക്കിനും, കാരണം നമ്മൾ എന്തെങ്കിലും കസ്റ്റമർ എന്തെങ്കിലും കാര്യം എടുത്തേക്കായി പോവും. അപ്പോൾ അതിൻ്റെ റിപ്ലൈ വരുന്ന സമയത്ത് തന്നെ പ്രൊഡക്റ്റ് ഇങ്ങനെ സോൾഡ് ഔട്ട് ആയിക്കൊണ്ട് തീർന്നുകൊണ്ടേ ഇരിക്കുവേ. അതുകൊണ്ടാണ് സൈസ് കൂടെ മെൻഷൻ ചെയ്യാൻ പറയുന്നത്. ഓൾ ഇന്ത്യ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. DTDC ആണെങ്കിൽ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിങ്ങും, പോസ്റ്റൽ ആണെങ്കിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗും ആണ്. നമുക്ക് റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്ത ഒരാളാണേലും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ഉറപ്പായിട്ടും എടുത്ത് വെക്കണം. കാരണം നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഇവിടുന്ന് ചെക്ക് ചെയ്ത് വിടുന്നത്. പിന്നെ നിങ്ങളുടെ കൈ കിട്ടിയിട്ട് ഒരു ഡാമേജ് ഉണ്ടെന്ന് ക്ലെയിം ചെയ്യണമെങ്കിൽ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമാണ് കേട്ടോ. പിന്നെ ഓൺലൈൻ പർച്ചേസിൻ്റെ ഏറ്റവും വലിയൊരു എന്നാ പറയുന്നത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പാർട്ടി വെയർ ഒരു ജോർജറ്റ് കുർത്തി വേണം, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഇൻസ്റ്റാ പേജസ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് നോക്കി ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റും. അതാണ് ഓൺലൈൻ പർച്ചേസിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയാൽ നമുക്കൊരു പാർട്ടി വെയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സൈറ്റുകളിൽ റെഫർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേ സമയം തന്നെയുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളത്. അതായത് എല്ലാവരും തന്നെ വീഡിയോസ് ചെയ്യുമ്പോൾ ലൈറ്റ്സ് ഉപയോഗിക്കും. ലൈറ്റ് ഉപയോഗിച്ചില്ല എന്നാ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ പ്രൊഡക്റ്റിൻ്റെ ക്ലാരിറ്റി ഒട്ടും കസ്റ്റമറിലേക്ക് കൺവേ ആവത്തില്ല. അതിനാണ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. ചിലർക്കെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഭയങ്കരമായ ബ്യൂട്ടി കാണിച്ച് സെല് ചെയ്യാനെന്നും അങ്ങനെയൊന്നും ആരും തന്നെ ചെയ്യത്തില്ല. കാരണം കസ്റ്റമർ നമ്മളെടുത്തോണ്ട് വീണ്ടും വരണ്ടേ? അപ്പം നമ്മൾ നല്ല പ്രൊഡക്റ്റ് കൊടുത്താലല്ലേ അവർ വരത്തുള്ളൂ. അപ്പോൾ ലൈറ്റ്സ് ഉപയോഗിക്കുന്ന അതിന് വേണ്ടിയാണ്. അല്ലാണ്ട് എക്സ്ട്രാ ഫിൽറ്റേഴ്സ് ഒന്നും ആരും എനിക്ക് തോന്നുന്നില്ല. ഒന്ന് രണ്ട് ഓൺലൈൻ സൈറ്റ് ഉണ്ട്, കാരണം നമ്മളെടുക്കുന്ന സെയിം പ്രൊഡക്റ്റ് ഭയങ്കരമായ ബ്യൂട്ടി കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഫിൽറ്റേഴ്സ് ഉണ്ട്. നല്ലത് അങ്ങനെ തന്നെ ആരും ഉപയോഗിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് കളറിലുള്ള ഡിഫറൻസസ് വരും, അതാണ് മെയിൻ വരുന്നത്. എപ്പോഴും നമ്മളൊരു ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് 1 കളർ 1 ഗ്രേഡ് അപ്പോ 1 ഗ്രേഡ് ഡൗണോ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു കുർത്തി ഞാൻ വേറെ ഇരിക്കുന്ന ബ്ലാക്ക് ഷെയ്ഡാണേ. അപ്പോൾ ഇത് നിങ്ങൾ 1 കൈ അഖില GB എന്ന് പറഞ്ഞൊരു കസ്റ്റമർ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ, പ്രൊഡക്റ്റ് കൈ കിട്ടിയപ്പോൾ വീഡിയോയിലേക്കാൾ നല്ല കളറുണ്ടെന്ന്. അപ്പം ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ബ്യൂട്ടിയുള്ള കളറായിരിക്കും, ചിലപ്പോൾ 1% കളറ് ബിലോ ആയി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ എപ്പോഴും ഒരു ആങ്കർ പറയുന്ന കളറ് നമ്മൾ ശരിക്കും കേൾക്കുക. റെഡിഷ് മെറൂൺ എന്ന് പറഞ്ഞാൽ അത് റെഡിഷ് മെറൂൺ ആണ്, അല്ലെ മെറൂൺ എന്ന് പറഞ്ഞാൽ മെറൂൺ ആണ്, ടീൽ ബ്ലൂ, പീകോക്ക് ബ്ലൂ, ഇതിൻ്റെ ഡിഫറൻസസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അല്ലെ നമ്മൾ ഒരെണ്ണം മാത്രം എക്സ്പെക്ട് ചെയ്ത് അത് തന്നെ നോക്കിയിരിക്കുമ്പോൾ, ഇപ്പം പീകോക്ക് ബ്ലൂ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു കളറുണ്ട്, വരുമ്പോൾ ചിലപ്പോൾ ടീൽ ബ്ലൂ ആണ്. അപ്പോൾ ആ പറയുന്ന കളറ് ശ്രദ്ധിച്ചാൽ ആ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വില, ഇപ്പോൾ ഒരു 700 rupees കുർത്തി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ 700 rupees വാല്യൂ പ്രതീക്ഷിക്കുക. ആ സമയത്ത് ഓഫറിൽ ഒരു 1000 rupees കുർത്തി നമുക്കൊരു 800 കിട്ടുമ്പോൾ ഓക്കെ, നമുക്ക് ആ 1000 ക്വാളിറ്റി കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഓൺലൈൻ പർച്ചേസിന് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എനിക്കതൊന്ന് പറയണം തോന്നി. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡ്രൈവർ അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ് അല്ലേ. നമുക്കെല്ലാം നമ്മളെല്ലാ മലയാളികളും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജീവനോടുകൂടി തിരിച്ച് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവരും അത് പ്രാർത്ഥിക്കണമെന്ന് റിക്വസ്റ്റും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രോക്ക് സ്റ്റൈൽ അജ്രക് കുർത്തിയാണ് കേട്ടോ. അജ്രക് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പ് ഓഫ് അജ്രക് അല്ല, നല്ല ഒരു റെയർ ഷെയ്ഡാണ്. ഇതൊക്കെ പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് വീഡിയോയിൽ തോന്നുന്ന ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടായിരിക്കും, പക്ഷെ നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 46 inches ആണ് ലെങ്ത് വരുന്നത്. നല്ല ഫ്ലെയർ ഇട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ്, ഒരു അംബ്രല്ല മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. കാരണം നല്ല ഫ്ലെയർ ആണേ. അപ്പോൾ വണ്ണം ഉള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്താലും ഈ ടമ്മി ഏരിയയും ഹിപ് സൈസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഒരു ബോർ തോന്നത്തില്ല, നല്ല ഷേപ്പിൽ കിടന്നുകൊള്ളുവേ. പിന്നെ പഫ് സ്ലീവ് ആണ്, ഒരു മിഡ് എൽബോ വരെ, ഈ ഒരു ഇത്രയും ഒരു പോർഷൻ വരെയാണ് സ്ലീവ്സിൻ്റെ ലെങ്ത് വരുന്നത്. പഫ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇലാസ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ ടൈറ്റ് ആവത്തില്ല. നല്ല രസമുള്ള ഹാൻഡ് വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മിറേഴ്സും ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ്, നല്ല ക്വാളിറ്റിയുള്ള
കോട്ടൺ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ്. യോക്ക് ഏരിയയില് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്, ബോഡി പോർഷനിലേക്ക് കൊടുത്തിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ, അപ്പൊ ഇനി ലൈനിങ്ങിന്റെ ഒരു ആവശ്യം വരത്തില്ല. ട്രാൻസ്പെറന്റ് അല്ല, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ഫ്ലെയർ ഉണ്ട്, 46 ലെങ്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഹൈറ്റ് ഉള്ളവർക്കും ഹൈറ്റ് കുറഞ്ഞവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാം. നല്ല കളറാണ്. റേറ്റ് വരുന്നത് 795. ബെസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ. 795 മീഡിയൻ ടു ഡബിൾ എക്സൽ സൈസ്. ആംബി ടു ആംബിറ്റ് മെഷർമെന്റ് 38, 40, 42 and 44 ആണ്. എം ടു ഡബിൾ എക്സൽ സൈസ് എന്ന് പറയുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എക്സൽ സൈസ് ആണ്. ടൈസ് ഉണ്ട്, നമ്മുടെ ബോഡി ഷേപ്പിലേക്ക് നമുക്ക് കെട്ടി വെക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. റേറ്റ് വരുന്നത് 795. അപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്രിക് റെഡ് ഷെയ്ഡ് ആണ് കേട്ടോ. നല്ല പ്രിന്റ് ആണ്. ഇതിലെ പ്രിന്റിന്റെ ഡിഫറൻസ് ഉണ്ടേ. ഫസ്റ്റ് പ്രിന്റ് ഈ ഒരെണ്ണവും ബ്രിക് റെഡിലേക്ക് വരുന്നത് വേറൊരു പ്രിന്റുമാണ് കേട്ടോ. ഒരു പട്ടോള പ്രിന്റ് ആണ് ബ്രിക് റെഡിലേക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഈ ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. പിന്നെ യോക്ക് ഏരിയ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിന്റെ വർക്ക്. നല്ല പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് വർക്ക് ആണ്. ഇതുപോലെ തന്നെ ഇവിടെയും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. ഈ ക്ലോസർ വ്യൂ കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാകുന്നത്. പഫ് സ്ലീവ് ടൈസ്, പിന്നെ നല്ല ഫ്ലെയറിൽ കൊടുത്തിരിക്കുന്ന അംബ്രല്ല മോഡല്, നല്ല ഫ്ലെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് കേട്ടോ. പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈൽ അനാർക്കലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്, നമ്മുടേതായ പ്രിന്റില് ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് വെയർ ചെയ്ത് ലുക്ക് നമുക്ക് കിട്ടും. 795 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. 100% വർദ്ധ ബൈ ആണ് കേട്ടോ. നല്ല വർദ്ധ ബൈ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ. എം ടു ഡബിൾ എക്സൽ സൈസ് 795. അടുത്ത നമ്മൾ ഇന്ന് വരെ കൊണ്ടുവരാത്ത ഒരു ഡിഫറെന്റ് ജാക്കറ്റ് മോഡൽ കുർത്തിയാണ്. എം ടു ഡബിൾ എക്സൽ സൈസ് ആണ്. 849 ആണ് റേറ്റ്. 100% വാല്യൂ ഫോർ മണി ആണ്. നല്ല പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ്. നമുക്ക് വേഗം നോക്കാം കേട്ടോ. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ കണ്ടോ ഇതിന്റെ ഔട്ട് ലുക്ക് വരുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഡെയിലി വെയർ കൺസെപ്റ്റിലേക്ക് ഒരു ജാക്കറ്റ് മോഡൽ കുർത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റയോൺ ഫാബ്രിക്കിൽ. ഇത് വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ്. ഇൻസൈഡ് വരുന്നത്, അതായത് ഇന്നർ വരുന്നത് സ്ലീവ്ലെസ് ഇന്നർ ആണ്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. അപ്പൊ സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്നവർക്ക് അതൊരു ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ജാക്കറ്റ് വരുന്നത് പ്രിന്റഡ് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് ജാക്കറ്റ്. ഇന്നറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫോക്സ് ജോർജറ്റ് ആണ്. പിന്നെ ഇത് കണ്ടോ, ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 849 എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വർത്ത് ഉള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം ഈ ഒരു ജാക്കറ്റ് ചെയ്തിരിക്കുന്നത് പാനൽ മോഡലിലാണ് കേട്ടോ. ഇത് ഒരു ഇവിടെ കണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് പാനൽസ് ആണ് ഇങ്ങനെ ചെയ്തു പോയിരിക്കുന്നത് കേട്ടോ. 47 inches ജാക്കറ്റിന് ലെങ്ത് കിട്ടുന്നുണ്ട്. ഇന്നറിന് ഒരു 46 inches ലെങ്ത് കിട്ടുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ, നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡ് ആണ്. സ്ലീവ് ഒരു ചെറിയ ലൂസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ടൈറ്റ് ഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലോട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഫുൾ സ്ലീവ് കുർത്തിയുടെ ഒരു ലുക്ക് വേറെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു എലഗൻസി നമുക്ക് ഫീൽ ചെയ്യും ഫുൾ സ്ലീവ് കുർത്തീസ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് താനും. ഇൻസ്റ്റാ സ്റ്റോറിലൊക്കെ ഫുൾ സ്ലീവ് കുർത്തീസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പം അതിൻ്റെ കൂടെ ഇത് കണ്ടോ, ഇത്രയും നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഫങ്ഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതും ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. വിത്ത് ഹാൻഡ് വർക്ക്, നല്ല ടൈം കൺസ്യൂമിങ് ആണ്, നല്ല എഫേർട്ട് ഇട്ട് ചെയ്യുന്ന എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഹാൻഡ് വർക്കും കൂടെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ട്. അപ്പം മിറേഴ്സും കൊടുത്തിട്ടുണ്ട്, ബീഡ്സും കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ നെക്കായതുകൊണ്ട് തന്നെ എല്ലാ ബോഡി ഷേപ്പ് ഉള്ളവർക്കും നന്നായിട്ട് ചേരുകയും ചെയ്യും. ഇവിടെ ഇങ്ങനെയൊരു ടൈസ് ഉണ്ട്. അപ്പം നമ്മുടെ ഷേപ്പിലേക്ക് നമുക്കത് കെട്ടിവെക്കാനും പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. റെഡിൻ്റെ ഒരു ടിൻറ്റ് പോലുമില്ല. പ്യുവർ മെറൂൺ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത് കേട്ടോ. കണ്ടോ ഇതിൻ്റെ ആ ഒരു ഹാൻഡ് വർക്കൊക്കെ നോക്കി, നല്ല രസമുണ്ട്. പാർട്ടി വെയർ ആയിട്ട് അടിപൊളിയാണ്. റേറ്റ് 849, 849 ഫ്രീ ഷിപ്പ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇന്നർ ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ഇന്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കറ്റിനകത്തേക്ക് ഹാൻഡ് വർക്ക് ഇതുണ്ട്. ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. നല്ല തിക്ക് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. അപ്പോൾ അത് സെക്യൂർ ചെയ്യാൻ വേണ്ടി തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നറിലേക്കും ലൈനിങ് ഉണ്ട്, ജാക്കറ്റിലേക്കും ലൈനിങ് ഉണ്ട്. പാനൽസ് ആണെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുകൊണ്ടോ എല്ലാം നല്ല പാനൽഡ് ആണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ ഇങ്ങനെ ഇൻസൈഡ് ആണ് ഈ കാണിക്കുന്നത്. അപ്പം ഒരു 12 panels ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഡിഫറെൻറ്റ് ലുക്ക് നമുക്ക് കിട്ടും. ഇതൊക്കെ മാർക്കറ്റിൽ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. അപ്പം റേറ്റ് 849 വരുന്നത് 100% വർത്താണ്. അപ്പം സെക്കൻഡ് കളർ വരുന്നത്
ഗ്രീൻ ഷെയ്ഡാണ്, കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. ഞാൻ വേറെ ഏത് കാണിച്ചത് ഫസ്റ്റ് വൺ എക്സലും ഇപ്പൊ കാണിക്കുന്നത് ലാർജും ആണ്. സോ എന്റെ വണ്ണം ഉള്ളവർക്ക് ലാർജ് സൈസ് കംപ്ലീറ്റ്ലി ആപ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ എന്റെ വണ്ണം ഉള്ളവർ ലാർജ് സൈസ് എടുത്തേച്ചാൽ മതി. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് കുർത്തി ചെയ്ത് വന്നിരിക്കുന്നത്. അതാ ഇങ്ങനെ വരും ഔട്ട്ലുക്ക്. അപ്പൊ റേറ്റ് 849. അപ്പൊ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ്. ഇന്നർ വരുന്നത് ഫോക്സ് ജോർജിന്റെ പ്യുവർ ബ്ലാക്ക് ഷെയ്ഡും ഔട്ടർ വരുന്നത് നമ്മുടെ ബ്ലൂമിംഗ് കളേഴ്സിൽ വരുന്ന പ്രിന്റഡ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. എല്ലാ പ്രിന്റും വർക്കും എല്ലാം സെയിം ആണ്, ഫുൾ സ്ലീവ് ആണെന്നുള്ളതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. വിത്ത് ഹാൻഡ് വർക്ക് വരുന്ന ജോർജറ്റ് ആണ്, എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തി. റേറ്റ് വരുന്നത് 840. അപ്പൊ നമ്മുടെ ഫൈനൽ കളർ വരുന്നത് വയലറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് കളർ, നല്ല രസമുള്ളൊരു സ്പെഷ്യൽ ഷെയ്ഡാണ്. പർപ്പിളും വൈൻ ആ ഒരു കാറ്റലോ ആ ഒരു കളർ അല്ല കേട്ടോ, വയലറ്റ് ആണ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ കളറ് നമ്മൾ മാക്സിമം കസ്റ്റമറിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ നമ്മൾ HTML കോഡ് വെച്ച് സെർച്ച് ചെയ്ത് കളർ കണ്ടുപിടിച്ചാണ് വീഡിയോയിൽ പറയുന്നതും വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യുന്നത്. വെബ്സൈറ്റിൽ കളർ കോഡ് എൻ്റർ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കറക്റ്റ് കളർ ആപ്റ്റ് ആകുന്ന പോലെ ചെയ്യുന്നത്. അപ്പം കളർ ശ്രദ്ധിച്ചോണം നമ്മൾ പറയുന്നത് വയലറ്റ് ഷെയ്ഡാണ്. M2XXL സൈസ് ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക്, 849 വിത്ത് ഫുള്ളി പാനൽസ് ആണ് നമ്മുടെ ജാക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ ഫീച്ചേഴ്സും മനസ്സിലായെന്ന് കരുതുന്നു. എൽ സൈസ് ആണ്, ലാർജ് ആണ് ഞാൻ വേറെ ഏത് കാണിക്കുന്നത്. റേറ്റ് വരുന്നത് 849. അപ്പൊ അടുത്ത നമുക്ക് അത്യാവശ്യം നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒരു ബഡ്ജറ്റ് റേറ്റിലേക്ക് വന്നിരിക്കുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് ആണ്. ഇത് M2XXL സൈസ് തന്നെയാണ്. പ്ലസ് സൈസുകാർക്ക് ഒത്തിരി കുർത്തീസ് വരുന്നുണ്ട് കേട്ടോ, അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ജോർജറ്റ് ആണ്, നിങ്ങളുടെ കറക്റ്റ് സൈസ് തന്നെ എടുത്തേച്ചാൽ മതി. വൺ സൈസ് അപ്പ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നല്ല രണ്ട് കളേഴ്സ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. പ്രിന്റഡ് ജോർജറ്റ് ആണ് സെന്റർ പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. സൈഡ് പോർഷനിൽ ബ്ലൂമിംഗ് കളേഴ്സ്, ബ്ലൂമിംഗ് ജോർജറ്റ് ആണ്. നല്ല രസമുള്ള പ്രിന്റ് ആണ് കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ്. ഫ്ലോറൽ പ്രിന്റ് എപ്പോഴും ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. 47 inches നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട്. 38 to 44 വരെയാണ് ആംബിറ്റും മെഷർമെന്റ് വരുന്നത്. അടിപൊളി പ്രൊഡക്റ്റ്, നല്ലൊരു ഹാൻഡ് ഹൈലൈറ്റ് നമ്മുടെ യോക്കിലേക്കും നെക്ക് ലൈനിലേക്കും കൊടുത്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 730, ഫ്രീ ഷിപ്പിംഗ്. 730 മാത്രമേ വരുന്നുള്ളൂ, അഫോർഡബിൾ ആണ്, ഫ്രീ ഷിപ്പിംഗും ആണ്. അപ്പൊ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും. എക്സെൽ ആണ് വെയർ ചെയ്തിരിക്കുന്നത്, ലൂസ് ഫിറ്റ് ആണ്. അപ്പൊ ലാർജ് മതി കേട്ടോ. ഞാൻ എപ്പോഴും എക്സെലാണ് ഇപ്പൊ എടുക്കുന്നത്, ഇവിടെ വെയർ ചെയ്ത് കാണിക്കുന്നത്. ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അടുത്തത് ഞാൻ ലാർജ് വെയർ ചെയ്ത് കാണിച്ചു തരാം. നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ആണ്. സ്പെഷ്യലി ആ ഒരു ലാവൻഡർ ഷെയ്ഡ് സെന്ററിൽ കൂടെ പോകുന്നതുകൊണ്ട് നല്ല രസമുണ്ട്. 730 മാത്രം റേറ്റ് വരുന്നുള്ളൂ. നല്ല ഒരു പാർട്ടി വെയർ കുർത്തിയാണ്, ജോർജറ്റ് ആണ്. പ്രത്യേകിച്ച് നശിച്ചൊന്നും പോകത്തില്ല, അങ്ങനെയും കിടന്നോളും. ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. 730 ഫ്രീ ഷിപ്പ്. അപ്പൊ അടുത്തത് നമുക്ക് കാണാൻ പോകുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. 3/4 സ്ലീവ്സ് ലൈനിങ് ഇല്ല, ആവശ്യമില്ല. ട്രാൻസ്പെറന്റ് ഒന്നും അല്ല കേട്ടോ. ഫ്ലോറൽ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ കൈയൊന്നും കാണത്തില്ല. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. അപ്പൊ നമ്മുടെ ബ്ലാക്കിന്റെ സെന്റർ പോർഷനിലേക്ക് വരുന്നത് ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ്. നല്ല രസമുണ്ട്. രണ്ടും അടിപൊളി പ്രൊഡക്റ്റ് ആണ്. യോക്ക് ഏരിയ നല്ല രസമുള്ള ഹാൻഡ് ഹൈലൈറ്റ്, ബ്യൂട്ടിഫുൾ ഹാൻഡ് ഹൈലൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സ്കാറ്റർ ചെയ്തിട്ടാണ്. പിന്നെ ഈ ഒരു യോക്കിന്റെ എൻഡിലും നെക്ക് ലൈനിലും നല്ല കട്ടിയായിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ഫ്ലെയറും ഉണ്ട്. അപ്പൊ വണ്ണവും വയറും ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. 47 ആണ്. 840 വർത്ത് കിട്ടുന്ന പ്രൊഡക്റ്റ്. നമ്മുടെ റേറ്റ് വരുന്നത് 730. 730 ഫ്രീ ഷിപ്പിംഗ്. ലുക്ക് ഇങ്ങനെ വരും. വെരി കംഫർട്ടബിൾ ആണ് കേട്ടോ. അത്യാവശ്യം ടമ്മി ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. കാരണം ഈ സൈഡ് വശത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒതുങ്ങിയിട്ടാണ്. എന്ന് വെച്ചാൽ വണ്ണം ഉള്ളവർക്ക് ഒതുക്കം തോന്നുവേ. നല്ലൊരു പാർട്ടി വെയർ ലുക്കും തരും. അപ്പൊ റേറ്റ് 730. 730. അപ്പൊ കുറെ ദിവസമായല്ലേ നമ്മളൊരു റെഡി ടു വിയർ സെറ്റ് കണ്ടിട്ട്. നമുക്കൊരു റെഡി ടു വിയർ സെറ്റ് കാണാം. ടോപ്പ് ബോട്ടം ദുപ്പട്ട 3-piece സെറ്റ് ആണ്. നല്ല കോട്ടൺ ഫാബ്രിക്കിലേക്ക് നമ്മൾ എപ്പോഴും കൊണ്ടുവരാത്ത ടൈപ്പ് സാങ്കനേരി പ്രിന്റഡ് കുർത്തയാണ് കേട്ടോ. അതിന്റെ ഒരു എലഗൻസ് ലുക്ക് ഡിഫറെന്റ് ആണ്. M2XXL സൈസ് ആണ്. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന എക്സൽ ആണ്. എനിക്ക് വണ്ണം കുറഞ്ഞോന്ന് അറിയത്തില്ല. ഇപ്പൊ എന്നെ എക്സൽ ഇട്ടാലും ലൂസ് ആണ് കേട്ടോ. 3/4 ആണ് സ്ലീവ്സ് വരുന്നത്. സ്ലീവ്സിന്റെ എൻഡിലേക്ക് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാങ്കനേരി പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറൽ പാറ്റേണില് സെമി സാങ്കനേരി ടൈപ്പിൽ വരുന്ന കുർത്തീസ്. 46 inches ലെങ്ത്. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. സിറ്റഡ് ആണ്, സ്ട്രൈറ്റ് കട്ട് ആണ്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡ് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റെയിൻബോ ബീഡ്സ് വെച്ചിട്ട്
ഈ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹാൻഡ് വർക്ക് ഇല്ലെങ്കിലും ഈ ഹാൻഡ് വർക്ക് ഇല്ലാതെ തന്നെ 1099 പെർഫെക്റ്റ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. കാരണം അത്രയും നല്ല ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല തെളിഞ്ഞ പ്രിന്റ് ആണ്, ഡൾ ഷെയ്ഡ് വരത്തില്ല കേട്ടോ. അപ്പൊ ദുപ്പട്ട 2.5 meter ലെങ്തും എടുത്തുള്ള അടിപൊളി കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ. നല്ല അടിപൊളി കോട്ടൺ ദുപ്പട്ട ഇങ്ങനെ വരും. അതും നല്ല ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന പോലെ നല്ല തെളിച്ചുള്ള അടിപൊളി ദുപ്പട്ടയാണ് ഇത് കേട്ടോ. സൂപ്പർ ദുപ്പട്ട. അപ്പൊ കളർ ഷെയ്ഡ് വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക്. ഒരു കേരള ക്രീം കളർ എന്ന് വേണേൽ പറയാൻ പറ്റും. ഒരു ഓഫ് വൈറ്റ് ആണ്, വൈറ്റ് അല്ല കേട്ടോ. ഓഫ് വൈറ്റ് ഷെയ്ഡ്, അതിലേക്ക് ഒരു ഓറഞ്ചിഷ് മിക്സ് ആയിട്ടുള്ള യെല്ലോ ഓറഞ്ച് ഷെയ്ഡാണ് ഇതിനോട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓണത്തിന് ബഡ്ജറ്റ് റേറ്റിലേക്ക് ഒരു റെഡി ടു വെയർ സെറ്റ് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കാരണം ഒരു ഓണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സിന്റെ അതേ കളറാണ് വന്നിരിക്കുന്നത്. ഇലാസ്റ്റിക് ഉള്ള ബോട്ടമാണ്, 40 inches ലെങ്ത് വരുന്ന ബോട്ടമാണ്, സ്ട്രൈപ്സോട് കൂടിയ ബോട്ടമാണ്. ഇതും നമ്മുടെ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. സാൻഡൂൺ ഒന്നുമല്ല, കോട്ടൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടിപൊളി റെഡി ടു വെയർ സെറ്റ്. ഈ ദുപ്പട്ടയുടെ എൻഡ് പോർഷൻ ഒക്കെ കാണാമല്ലോ അല്ലെ, നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ്. സൂപ്പർ റെഡി ടു വെയർ സെറ്റ് ആണ്. മിസ് ചെയ്തത് 1099 100% നിങ്ങൾക്ക് വർത്ത് ആണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വിത്ത് ലൈനിങ്ങിന് അടിപൊളി പ്രൊഡക്റ്റ്. ഈ ദുപ്പട്ടയൊക്കെ ലെങ്ത് കുറച്ച് 2 meter അല്ല, 2.5 meter തന്നെ വരുന്നുണ്ട്. എന്താ ഇത് കേട്ടോ. അപ്പം M2XXL റെഡി ടു വെയർ സെറ്റ് റേറ്റ് വരുന്നത് 1099. അപ്പൊ നമ്മുടെ ഒരു സെക്കൻഡ് കളർ ഓപ്ഷൻ എങ്ങനെയുണ്ട്, സെയിം കേരള ക്രീം അല്ലെ ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ്. സാങ്കനേരി കോൺസെപ്റ്റിൽ വരുന്ന ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന പ്രിന്റ് ആണ്. നല്ല രസമുള്ള അടിപൊളി ജയ്പൂർ കോട്ടൺ ആണ്. കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ഫാബ്രിക്കിലേക്ക് ഒരു എംബോസ് വർക്കും പോകുന്നുണ്ട്. ഇതുണ്ട്, ഇങ്ങനെ ഒരു പ്രിന്റ് കൂടെ പോകുന്നുണ്ട്. അതൊന്ന് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് വിസിബിൾ ആണോന്നില്ല. റെയിൻബോ ബീഡ്സ് വെച്ചിട്ട് ഹാൻഡ് ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. ഇതാണേ വിത്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സ് ഉണ്ട്. ഇനി ഇതില്ലേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്, 3/4 sleeves. നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ, അടിപൊളി ക്വാളിറ്റി. ഓഫീസ് വെയർ ഒക്കെ ആയിട്ടോ, ഇനി ഓണം വെയർ ആയിട്ടോ എങ്ങനെ വേണേലും സൂപ്പറാണ്. കേരള ക്രീം ആണ് കേട്ടോ കളർ വന്നിരിക്കുന്നത്, ഓഫ് വൈറ്റ് ഷെയ്ഡ്. അപ്പൊ ബോട്ടം പീസ് പ്രിന്റഡ് ബോട്ടം, 40 inches ലെങ്തിൽ കോട്ടൺ ബോട്ടം വിത്ത് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് 2.5 meter നല്ല കോട്ടൺ ദുപ്പട്ട, അതായത് ഇട്ട ഇട്ടെടുത്ത് കിടന്നുള്ളൂ, അവിടെ ഇവിടെയൊന്നും പോകത്തില്ല. നല്ല കോട്ടൺ ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്. അടിപൊളി പ്രൊഡക്റ്റ്. റേറ്റ് വരുന്നത് 1099 കണ്ടോ. ദുപ്പട്ടയുടെ ലെങ്തും വിടുത്തും ഒക്കെ കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ആണ്. എന്താ M2XXL സൈസ് ആണ്, അത് നോട്ട് ചെയ്യണം. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന XL ആണ്, കുറച്ചൊരു ലൂസ് ഫിറ്റ് ആണ്. റേറ്റ് 1099. അപ്പൊ അടുത്ത് നമുക്കൊരു പാനൽ കട്ട് അനാർക്കലി കുർത്തി കാണാം. എല്ലാവർക്കും ഇഷ്ടമാണ്, കോളറിനൊക്കെ വിത്ത് ഹാൻഡ് വർക്ക് ആണ്. നമ്മൾ കൊണ്ടുവരാത്ത ഡിഫറെന്റ് കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 890 ആണ് റേറ്റ് വരുന്നത്, 100% വാല്യൂ ആണ്. ഇതും M2XXL സൈസ് ആണ്, ലെങ്ത് 47 inches ആണ്. കോട്ടൺ ആണ് കേട്ടോ, നല്ല കോട്ടൺ ഫാബ്രിക്കിലേക്കാണേ. ഒരെണ്ണം നമുക്ക് വേറെ ചെയ്തിട്ട് ഉണ്ട്. ഫസ്റ്റ് വൺ വരുന്ന ഒരു രാമ ബ്ലൂ ഷെയ്ഡ്, സെക്കൻഡ് വൺ വരുന്നത് നേവി ബ്ലൂ, തേർഡ് വൺ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് കേട്ടോ. അപ്പൊ ആദ്യത്തെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്, ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, ഫ്ലോറൽ പ്രിന്റ് ആണ്. ഓണ സമയമായിട്ടാണ് കൂടുതലും ഇപ്പൊ എല്ലാ പ്രൊഡക്റ്റും ഫ്ലോറൽസിൽ വരുന്നത് കേട്ടോ. ഹെവി ഹാൻഡ് വർക്ക് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത്. കാന്താ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്, അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കാന്താ കോട്ടൺ. 3/4 ആണ് സ്ലീവ്സ്, 47+ inches ലെങ്തിലേക്ക് കുർത്തി വരുന്നുണ്ട്. നല്ല പ്രിന്റ് ആണ് കേട്ടോ, ഡിജിറ്റൽ പ്രിന്റ് ആണ്, ബ്യൂട്ടിഫുൾ ഐറ്റം ആണ്. നമ്മുടെ ഇത് ടൈസ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഷേപ്പിലേക്ക് കെട്ടി വെക്കാം. കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്, നല്ല അടിപൊളി ഫ്ലെയർ. ഇതിപ്പോ XL സൈസ് ആണ് കാണിക്കുന്നത് കണ്ടോ, ഇങ്ങനെ വരും. സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. 890 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റേറ്റിന് ഇത് ഒരു 900,000 റേറ്റിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ടോപ്പിന്റെ എൻഡിലേക്കും ഇങ്ങനെ പടി പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ കുർത്തി വേറെ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ആണെങ്കിലും അടിപൊളി ഷെയ്ഡാണ് കേട്ടോ, ഒരിക്കലും ഡൾ ഷെയ്ഡല്ല, അടിപൊളി കളറ്. നേവി ബ്ലൂ ആണ്, ഫ്ലോറൽ പാറ്റേൺ ആണ്, 47 inches ലെങ്ത് ഉണ്ട്. 890 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചുമ്മാ ഹോൾസെയിൽ നിന്ന് തരുന്ന പോലത്തെ അത്രയ്ക്കും വാല്യൂ ഉണ്ടായിരിക്കും. നല്ല കളറ്, ധൈര്യമായിട്ട് മേടിച്ചോ, കോളറിനേക്കാണ്. ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും. 890 ഫ്രീഷി. അപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല രസമുള്ള ഒരു രാമ ഗ്രീൻ അല്ലെ രാമ ബ്ലൂ, അങ്ങനത്തെ ഒരു നല്ല കളർ ഷെയ്ഡ് ആണേ. അതിലേക്ക്
അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ആ പ്രിന്റ് സെയിം ആണ്, അതിന് വരുന്ന കളർ കോമ്പിനേഷനിലുള്ള ഡിഫറൻസേ ഉള്ളൂ. കോളർ നെക്ക് അടിപൊളി ഹാൻഡ് വർക്ക്. ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല മെറ്റീരിയൽ ആണ്, നല്ല ഒന്നാം തരം കോട്ടൺ, കാന്താ കോട്ടൺ ആണ്. കോട്ടൺ ലൈനിങ് ഉണ്ട്. 890 ഫ്രീ ഷിപ്പിംഗ്. ഭയങ്കര വർദ്ധപൈ ആണ് കേട്ടോ, ഭയങ്കര. സെക്കൻഡ് കളറ് രാമ ഗ്രീൻ ആണേ. ഇതുണ്ട് ഫ്ലെയർ കണ്ടല്ലോ, 14 പാനൽസ് നല്ല ഫ്ലെയർ ഇട്ട് ചെയ്തു വന്നിരിക്കുന്നതാണ് കേട്ടോ. 890 ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഫൈനൽ കളർ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ. അടിപൊളി ബ്ലാക്ക് ഷെയ്ഡ്, ബ്യൂട്ടിഫുൾ പ്രിന്റ്, സൂപ്പർ ഹാൻഡ് ഹൈലൈറ്റ്. കോളർ നെക്ക് കാന്താ കോട്ടൺ മെറ്റീരിയൽ. 14 പാനൽസിൽ ഇത്രയും നല്ല ഫ്ലെയർ ഇട്ട് വന്നിരിക്കുന്ന അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി. 1000 എബോ റേറ്റിൽ പോയാലും ഒരു നഷ്ടവും മേടിക്കുന്നവർക്ക് വരത്തില്ല, അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ്. റേറ്റ് വരുന്നത് 890. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ അല്ലെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാന്നാണ്. ഡിസ്പാച്ച് വിത്തിൻ 2 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ആഫ്റ്റർ ഡിസ്പാച്ച്. DTDC ആണ് 2 ഡേയ്സിലും, ഇന്ത്യ പോസ്റ്റ് ആണ് 4 വർക്കിംഗ് ഡേയ്സിലും ആയിരിക്കും ഡെലിവറി ആകുന്നത്. എന്തെങ്കിലും അർജന്റ് ഓർഡേഴ്സ് ആണെങ്കിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞേച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു വെക്കണം. അത്രയും നല്ല ആത്മാർത്ഥതയോടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെയും ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാഴ്സൽ ഓപ്പണിംഗ് ചോദിക്കുന്നത്. അല്ലാതെ ഒരിക്കലും കസ്റ്റമറിനെ ഡൗട്ട് അടിച്ച് ചോദിക്കുന്നതല്ല. ചിലപ്പോൾ നമ്മുടെ കണ്ണി പെടാണ്ടും വരാമല്ലോ. അപ്പം അത് ഒന്ന് നമുക്കൊരു അത് ക്ലെയിം ചെയ്യണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ശരി, ടേക്ക് കെയർ, താങ്ക് യു.